മിനി വ്ളോഗ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ മജീന്ന് ചായ കാപ്പി ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് യാത്ര പിന്നെയും പുറപ്പെട്ടു. ഇനിയും ഇവിടുന്ന് 2 മണിക്കൂറെങ്കിലും കാണും. ഓക്കെ, എന്നാല് നമ്മള് അങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുവാണ്. ഹലോ ജോഹൻ, ഹായ്. ചിരി, നല്ല ചിരി, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ആണോ? എങ്ങനെയുണ്ട് ജോഹാൻ, എൻജോയ് ചെയ്യുന്നുണ്ടോ? ആണോ? അപ്പം പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ആണോ? തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? രണ്ടടിച്ചാല് പോണം. രണ്ടു മജ്ജി അങ്ങോട്ട് പോണം. സിഡ്നിക്കോ? ഞാന് ഫ്രീയാ. പി സി കണ്ണൂർ പി സി ഡോർന്ന് തെറിച്ച് വീണു. നമ്മള് യാത്ര എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ വണ്ടി എടുത്ത് വരാൻ കാരണം മെയിനായിട്ട് നമ്മൾ 3 ഫാമിലീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കാറെടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ അതിൻ്റെ എല്ലാം കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പെട്രോളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ലാഭം തോന്നി. അതാണ് ഇങ്ങനെ വരാൻ കാരണം. അതിൻ്റെ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോകളിലും ഞങ്ങൾ പറയുന്നതായിരിക്കും. ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പച്ചപ്പ്, നമ്മൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ കണ്ട് മടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇങ്ങനെയുള്ള പച്ചപ്പും അതൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ ഒരു നല്ല കുളിർമ. തോന്നുന്നു മഴയും കൂടെ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ആ അന്തരീക്ഷത്തെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി നിർത്തിയിട്ടുണ്ട്. അടിപൊളി. ഇതാ ദൂരം. അപ്പം ക്യാമറയിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയില്ല, പക്ഷേങ്കിൽ ഇത് ഇവിടെ നന്നായിട്ട് തന്നെ ഇതാ സ്നോ പോലെ പെയ്ത് കൊണ്ടിരിക്കുന്നത്. എല്ലാരും വളരെയധികം ആവേശത്തിൽ സ്നോ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. അടിപൊളി. അപ്പം സ്നോ കണ്ട് എല്ലാവരും ആദ്യം മാറുന്ന എൻജോയ് ചെയ്യുവാണ്. ആദ്യമായിട്ട് സ്നോ കാണുന്നവരാണ് വണ്ടിയിലുള്ളവർ. അപ്പം അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാം. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ട്. എന്നാലും ഈ സ്നോ കാണുമ്പം ഒരു അത്ഭുതമാണ് എപ്പോഴും. ഇതെവിടുന്ന് വരുന്നു, എങ്ങനെ ഉണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ലോ എന്നുള്ള ഒരു അത്ഭുതമാണ്. ഞങ്ങളുടെ ബാക്കിൽ വേറൊരു വണ്ടി നിർത്തിയിട്ട് അവർ അവിടുന്ന് ഡാൻസ് ഒക്കെ സൂപ്പറായിട്ട് എല്ലാവരും സൂപ്പർ. വേറെ ആൾക്കാർ അതെ കണ്ടാ, ജീവിതത്തിൽ ആദ്യമായിട്ടാന്നല്ലേ.
അപ്പൊ നമ്മള് സ്നോലെ കണ്ട് വണ്ടി ഒക്കെ പോകുന്നവിടെ നിക്കോളൂ അവര് അത്രയും ഹാപ്പി ആയിരുന്നു. ഡ്രൈവ് വിത്ത് കെയർ. സ്നോലിങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്. അടിപൊളി. അപ്പൊ നമ്മള് ഈ ട്രിപ്പ് തുടങ്ങുമ്പോ നമ്മള് വിചാരിച്ചാലേ കണ്ടി ഭംഗി അടിപൊളി. നമ്മള് വെയിലില്ലാത്തോണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വെയില് വേണ്ട, സ്നോ വന്നത് എല്ലാരും പറയുന്നല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ ബ്ലൂ മൗണ്ടൻസിൽ എത്താനായി അനദർ ബ്യൂട്ടിഫുൾ വ്യൂ. ഇപ്പം നമ്മൾ ബ്ലൂ മൗണ്ടൻസിൻ്റെ റോഡിലേക്ക് കയറി. നല്ല വ്യൂ ആണ്, നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തെളിഞ്ഞ ആകാശമാണ്, നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും. അപ്പം നമ്മൾ സീനിക് വേൾഡിൻ്റെ ആ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം സീനിക് വേൾഡിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഈ വയൻ പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ കറങ്ങിയിട്ട് അത് ബസ്സസ് ആൻഡ് വാൻസ് പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ കറങ്ങി നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത്രയ്ക്ക് നല്ല തെളിഞ്ഞ ആകാശമോ ഒക്കെയാണുള്ളത്. അപ്പം നമ്മളിങ്ങനെ പാർക്കിംഗ് സ്പേസിലെത്തി, എല്ലാവരും റെഡി ഇറങ്ങാൻ റെഡിയായിരുന്നിപ്പോണ്ട്. അതിപ്പം എല്ലാവരും ഇപ്പം ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഫുഡ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് സീനിക് വേൾഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് എല്ലാവരും. അപ്പോൾ കുട്ടികളൊക്കെ കണ്ടില്ലേ എന്ത് സന്തോഷമാണ്. ഞങ്ങൾക്ക് ഈ ഫാമിലിയുടെ കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾ കുറേ യാത്ര പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഫാമിലീസിൻ്റെ കൂടെ ആദ്യമായിട്ട് വരുവാണ്. വി ആർ വെരി ഹാപ്പി ടു. അപ്പോൾ ഇവിടെ കൊറോണയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് സെറ്റ് സെറ്റായിട്ടാണ് ആൾക്കാരെ കയറ്റുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ഓൺലൈൻ ഓൺലി ബുക്കിംഗ് ആണ്. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം മൂന്ന് ഫാമിലി ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇവരെല്ലാവരും ഇപ്പോൾ കാറിലിരിക്കുന്നു. ഇപ്പോഴത്തെ വെതറ് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ടാണ് എല്ലാവരും കാറിലിരിക്കുന്നത്. അത്ര നേരം പുറത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല തണുപ്പ് വിറയ്ക്കും. അപ്പം നമുക്ക് ഓരോ റൈഡിൽ കയറുന്നു, നമുക്ക് അന്നേരം കാണാം. അപ്പം കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിട്ട് 3 or 4 അതിനനുസരിച്ച് ഞങ്ങൾ ഇടാം. അപ്പം ഹെറിറ്റേജ് ലിസ്റ്റഡ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ഒരേയുള്ള എല്ലാരും ഈ സ്ഥലം വന്ന് കാണണം. ചില വെരി റെയർ ആണ് ഈ ഒരു ബ്ലൂ കളറും നല്ല സ്കൈയും ബ്ലൂ ആണ്, അന്തരീക്ഷവും ബ്ലൂ ആണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ബ്ലൂ കളറാണ്. അപ്പൊ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പൊ സീനിക് വേൾഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന 4 അട്രാക്ഷൻസ് ആണ്: സീനിക് റെയിൽവേ, സീനിക് സ്കൈ വോക്ക്, കേബിൾ വേ ആൻഡ് സ്കൈവേ. പിന്നെ ഇതിൻ്റെ ഇതിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് ഓൺലി ആണ് ഇപ്പം, കോവിഡ് ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 adult + 1 child $77.80, എക്സ്ട്രാ അഡൾട്ടിന് $49.90, പിന്നെ ഒരു ചൈൽഡ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ 23.30 ആണ് ഇതിൻ്റെ ഫീസ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ കോവിഡ് സേഫ്റ്റി റൂൾസൊക്കെ പാലിച്ചിട്ടാണ് ഇവർ അകത്തേക്ക് വിടുന്നത്. അതുകൊണ്ടാണ് ടൈമിംഗ് തന്നിട്ടുണ്ട്. നമ്മൾ 11:15 ആണ് ബുക്ക് ചെയ്തത്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. സീനിക് വേൾഡിൻ്റെ എൻട്രൻസ് കയറി ഇപ്പം എല്ലാവരും അകത്ത് കയറി താഴേക്ക് പോവാണ്. ഓൾ ദ വേ ഗോയിങ് ഡൗൺ. ഇങ്ങനെയാണ് ഞങ്ങൾ കാണാൻ പോവാണ്. വെരി എക്സൈറ്റഡ് ആണ്. ഇതാണ് വോക്ക് വേ. ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അയ്യോ നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും ക്യൂലാണ്, തിരക്കുണ്ട് നല്ല. അപ്പം വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റഡ് പ്ലേസസ് ആണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രമുള്ള ഒരു സംഭവമാണ്.
നമ്മുടെ ക്രൂ എല്ലാരും ആകാംക്ഷാഭരിതരായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുവാണ്. ആ കുഞ്ഞു കൊച്ചു വരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ കറക്റ്റ് സർക്കിളിലാണ് നിൽക്കുന്നത്. ജോഹാൻ ഗുഡ് ബോയ്. ഒന്നുകൂടി കോവിഡ് സ്ക്രീനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും ഒരു ഗ്രീൻ സ്പോട്ട് തരുന്നുണ്ട്. എല്ലാവരും അത് ജാക്കറ്റിന്റെ മുകളിൽ ഒട്ടിക്കണം. അത് കോവിഡ് സ്ക്രീൻ ടെസ്റ്റ് അവർ ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ ജാക്കറ്റും ഉണ്ട്, നല്ല തണുപ്പിനുള്ള ജാക്കറ്റ്, തൊപ്പി, ബ്ലാങ്കറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. പിന്നെ ഗ്ലാവ്സ്. പക്ഷേ നല്ല തണുപ്പാണ്. ഈ ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയുന്ന സ്ഥലം ഹില്ലി ഏരിയ ആണല്ലോ, മൗണ്ടൻ ആണല്ലോ, അതുകൊണ്ടാണ് ഗ്ലാവ്സ് ഉണ്ട്, തൊപ്പി. പിന്നെ ഇതിനകത്ത് നമ്മൾ കയറി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട്. ഇതൊരു സുവനീർ ഷോപ്പും കൂടെയാണ്. ചെറിയൊരു സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഡബോ ഫാമിലി ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും സ്പോട്ടൊക്കെ വെച്ച് ഗ്രീൻ സ്പോട്ടൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. റെയിൻ കോട്ട് പറഞ്ഞോണ്ട് മഴ വന്നാൽ ആ ലവ് സിഗ്നി ഇപ്പോൾ നമ്മളുള്ളത് ലോക പ്രശസ്തമായ സീനിക് സ്കൈവേയിലാണ്. ഇത് സദേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും വലിയ കേബിൾ വേ ആണ്. പിന്നെ ഇത് 720 meters നീളമുണ്ട് ഒരു വശത്തു നിന്ന് അങ്ങോട്ടേക്ക്. പിന്നെ 270 feet മുകളിലൂടെയാണ് പോകുന്നത്, വാലി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പം പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് കട്ടുമ്പോൾ പോസിപ്പോൾ കാണാം. പിന്നെ താഴെയാണ് മരങ്ങൾ, താഴെ കാണാൻ പറ്റത്തില്ല, അത്ര 270 meters ദൂരെ മുകളിലാണ് പറഞ്ഞല്ലോ. പിന്നെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ കാണുന്ന ആ വ്യൂ, അതും നമ്മുടെ കട്ടുമ്പ ഫോൾസിൻ്റെയാണ്. ഇപ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് ഫോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്നത് ബ്ലൂ മൗണ്ടൻസിൻ്റെ ഒരു ആ ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാം. ആകാശവും ആ അന്തരീക്ഷവും ബ്ലൂ കളറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അന്തരീക്ഷം കണ്ട് ഞങ്ങൾ മതിമറന്ന് സന്തോഷിക്കുവാണ്. പിന്നെ ഇപ്പോൾ കാണുന്നത് ഗ്ലാസ് ഫോട്ടോ ആണ്. അപ്പം അത് നമ്മൾ അതിനകത്ത് കയറി നിൽക്കുമ്പോഴത്തേനും താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. എല്ലാവരും ഒന്നും അതിനകത്ത് കയറുന്നില്ല. അപ്പം 270 meters മുകളിലാണ് ഉള്ളത്. അപ്പം നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കണ്ടോ ആ ഒരു വ്യൂ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ നമുക്ക് അഡ്വഞ്ചറസ് ആയ ആൾക്കാർ അതിലൂടെ നോക്കും, ഇല്ലാത്തവർ കുറച്ച് പേടിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇതിന് പ്രീ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഈ ബ്ലൂ മൗണ്ടൻസിൻ്റെ പ്രധാന അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ സീനിക് സ്കൈവേ. അപ്പം നിങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ
സീനിക് സ്കൈവേ കേബിൾ കാറിൽ വന്നിട്ട് ഒന്ന് ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യേണ്ടതാണ്. ആ ബ്ലൂ മൗണ്ടൻസിൻ്റെ വാലിയുടെ ആ മൊത്തം ഒരു വ്യൂവും നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് എൻജോയ് ചെയ്ത് പോകാം. അഗെയിൻ നമ്മളിപ്പോൾ കാണുന്നത് കട്ടുമ്പ ഫോൾസ് ആണ്. ബ്യൂട്ടിഫുൾ അല്ലേ വ്യൂ? അവിടെ ഇപ്പം നിർത്തി വെച്ചിട്ടാണുള്ളത് അത്. എന്നിട്ട് ഇങ്ങനെ ആ നമ്മുടെ ഒരു ഗൈഡുണ്ട്, അവരിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് എന്താണെന്നൊക്കെ. അപ്പം ഇത് 1958 ആദ്യമായിട്ട് പണി കഴിപ്പിച്ചത്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ കേബിൾ സീനിക് സ്കൈവേയുടെ ഈ കേബിളിൻ്റെ ഈ ഒരു ക്യാബിൻ കനേഡിയൻ മെയ്ഡാണ്. അപ്പോൾ 3 Sisters അവിടെ കാണാം. എനിക്ക് ശരിക്കുമുള്ളൊരു വ്യൂ കിട്ടില്ല, ഇത് അനങ്ങുന്നുണ്ട്. അപ്പം കനേഡിയൻ മെയ്ഡാണിത്. അപ്പം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് 2017 തൊട്ടാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പം വി ആർ എൻജോയിങ് ദി വ്യൂ. അപ്പോൾ നമ്മൾ നമ്മള് ഇതിന്റെ ഒരു വ്യൂ ആണ് ഈ ഭാഗത്തു നിന്നാണ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ റൈഡ് കഴിഞ്ഞു, പണ്ട് അന്ന് വരെ പോകുന്നുണ്ടായിരുന്നു, ഇപ്രാവശ്യം കുറച്ച് പകുതി വരെയേ പോയുള്ളൂ. ഇനി നമ്മള് റെയിൽവേയിലാണ് പോകുന്നത്. എല്ലാരും അതിനകത്തൊന്ന് ഇറങ്ങിയിട്ട് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ട്രെയിനിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങളിപ്പോൾ വേറൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ തുടരും, ഇനി ഇൻട്രസ്റ്റിംഗ് തിങ്സ് കാണാനുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.